കൊണ്ടല്ലേ. ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ടു അവർ ഫാമിലി. ബി വിത്ത് നന്നു ആൻഡ് ഷാജി. ഇന്ന് പോണക്കായിട്ട് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ചെറിയ കുക്കിംഗ് വീഡിയോ അല്ല, ഒരു 75 പേർക്ക് നമ്മൾ പായസം ഉണ്ടാക്കുകയാണ് ഓണായിട്ട്, നമ്മളടുത്ത പുറത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഗോതമ്പ് പായസം ആണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഫസ്റ്റ് തന്നെ ഹാജറായിട്ടുണ്ട് പായസം ഇളക്കാനായിട്ട്. മൂപ്പര് തയ്യാറായി നിൽപ്പുണ്ട്. തീ കത്തിക്കണേ മുമ്പ് ആളെത്തിയിട്ടുണ്ട് ഇളക്കാനായിട്ട്. തീ കത്തിച്ച് പുകയപ്പോൾ മൂപ്പര് പോയിട്ടോ അവിടെ നിന്ന്. നമ്മളിപ്പോൾ ഒരു 1/2 kg ശർക്കര, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 3/4 കിടന്നിട്ടാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ്. ഇപ്പം നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പില്ലേ, അതുതന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു 3 whistle അടിച്ച് വേവിച്ചതാണ്. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ്. ഈ പാലിലിട്ടിട്ടും വേവിക്കാം. അപ്പോൾ 3 whistle അടിച്ച നുറുക്ക് ഗോതമ്പ് 3/4 നമ്മൾ നല്ലോണം ഇളക്കി ഒന്ന് സെറ്റാക്കുകയാണ്. ഒരു കട്ടിയാവുന്ന പോലെ നല്ലോണം ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ കുക്കറിലടിച്ച കാരണം ചെറിയ ചെറിയ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ കട്ടകൾ, പക്ഷേ നമ്മളിങ്ങനെ നല്ലോണം ഇളക്കണതിൻ്റെ ഒപ്പം ആ കട്ടകൾ പോയിക്കോളും, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കി നല്ലോണം കുറുകുന്ന രൂപത്തിലാവണം കേട്ടോ. ഈ സമയത്തൊക്കെ ആയിട്ട് നല്ല കദളിപ്പഴം കിട്ടുകയാണെങ്കിൽ അത് ചേർക്കണം, ഒന്നുകൂടെ ടേസ്റ്റാണ്. നമുക്ക് കദളിപ്പഴം കിട്ടിയാത്തതുകൊണ്ട് നമ്മളത് ചേർത്തിട്ടില്ല കേട്ടോ. 1/2 kg ആട്ടാ നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. നമ്മൾ പായസത്തിലേക്ക് 2/2 ഒറ്റയടിക്ക് ഒഴിക്കല്ലാട്ടാ ചെയ്യണത്. കുറുകി വരുന്നതിനനുസരിച്ചിട്ട് കുറച്ചിശ കുറച്ചിശയാട്ടാ 2/2 ഒഴിച്ചു കൊടുക്കണത്. ഇപ്പം ദേ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് കേട്ടോ. നല്ലോണം കട്ടിയാവരുത്, നല്ലോണം കട്ടിയായാൽ കട്ട പിടിക്കും. ഒരു നോർമൽ പരുവം, അത്യാവശ്യം ലിക്വിഡി ആയിട്ടുള്ള പരുവം. ആ സമയത്ത് നമുക്കിനി ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. നമ്മളങ്ങനെ അരിച്ചു കൊടുക്കുമ്പോൾ കണ്ട അതിൽ അഴുക്കുകളുണ്ട്, അപ്പോൾ എപ്പോഴും അരിച്ച് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ അരിച്ച ശർക്കരപ്പാനി ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്യുക. ശർക്കരപ്പാനി മിക്സ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ പായസത്തിൻ്റെ കളറ് മാറിയിട്ട. നമ്മൾ ശരിക്കും ഈ പായസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കണില്ല കേട്ടോ. നമ്മൾ ആ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി വെള്ളം വന്നത് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇത് ഉപയോഗിക്കില്ല. ഫുള്ള് പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. പായസത്തിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കുക കേട്ടോ. ഏലക്കായ നല്ല ഫൈൻ പൗഡർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാറിലായിട്ട്. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഏലക്കായ നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടും. നമുക്ക് നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പായസം ഇങ്ങനെ കുറുകി കുറുകി വരുന്നതനുസരിച്ച് നമ്മൾ കുറച്ചിശ കുറച്ചിശ 2/2 ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പായസം അവിടെ കുറുകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. പായസം ഇളക്കാൻ മറക്കരുത് കേട്ടോ. ഒരാളെ ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഒരു 50 gramsഓളമൊക്കെ നല്ല നെയ്യ്, നല്ല പശു നെയ്യ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാനായിട്ട്. നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കുക കേട്ടോ. Thank you.
ഇതിപ്പോ ദേ നമ്മളെ പായസത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. നല്ലോണം കുറുകിയപ്പോ ഇപ്പൊ ഒന്നാം പാലാണ് കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് കൺസിസ്റ്റൻസി കണ്ടാ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോ തന്നെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക. ഇനി ഇടാനുള്ളത് നമ്മളെ നല്ല ജീരകത്തിന്റെ പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കണത്. നമ്മൾ പാക്കറ്റ് മേടിച്ചതായിട്ടാണ് ഇട്ട് കൊടുക്കണത്. നമ്മളവിടെ പൊടി പൊടിച്ചതുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുക. അത് കൂട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സ് ആക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ പായസപ്പണി വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഒരു അരമണിക്കൂറാണ് നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ എടുത്തുള്ളൂ കേട്ടോ. ഇതിലെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ നാളികേരം ചെരുകുന്നൊരു നാളികേരപ്പാൽ എടുക്കുന്ന ഒരു പണിയുണ്ട്. അതാണ് നമുക്ക് ആ ഇത്തിരി എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നെയ്യാണ്, നേരത്തെ അണ്ടിപ്പരും മുന്തിരിയും വറുത്ത നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അത് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്, നമ്മൾ അണ്ടിപ്പരും മുന്തിരിൻ്റെ ഒപ്പം ഒഴിക്കാൻ മറന്നുപോയി. അതാണ് ഇപ്പോൾ അതേ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറയുന്ന പായസം തന്നെയാണ് ഗോതമ്പ് പായസം. ആ തേങ്ങ ചെരുകണ ബുദ്ധിമുട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓണൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഈ ടൈമിൽ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഓണാഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.